അങ്ങനെ എടുത്ത് ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാക്കണ്ട, നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ കാർഡാണ്. റയാൻ്റെ ഇന്നത്തെ പോളിയോ വാക്സിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്, ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ പോളിയോ വാക്സിനേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി ചെയ്യുക. ഇന്ന് എല്ലാവർക്കും സർക്കാരാണെങ്കിൽ പോളിയോ വാക്സിനേഷൻ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ February 27th പോളിയോ ഓറൽ വാക്സിനേഷൻ ചെയ്യുന്നത്. മാതാപിതാക്കളാണെങ്കിൽ കോവിഡിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോകാൻ പാടില്ല. ഓക്കെ, അപ്പോ റയനെ, റയൻ വാക്സിനേഷൻ എടുക്കാൻ പോവാം, മരുന്ന് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറമാൻ ഇർഫാൻ, ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കുഞ്ഞു ക്യാമറമാൻ റയാനും ഉണ്ട്. വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി എന്തോ രണ്ട് കുട്ടികൾ പോകുന്നുണ്ട് ഫ്രണ്ടിൽ കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്. വാക്സിനേഷൻ എടുക്കേണ്ട അംഗനവാടി വന്നിട്ട് ഈ റോഡ് ലാസ്റ്റ് പോയിട്ടുള്ള ടേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇർഫാനും ദാ റയാനും ദാ വരുന്നുണ്ട്. റയാൻ പെട്ടെന്ന് വരൂ, ഹായ് പറ. ഹായ് പറഞ്ഞിട്ട് നടക്കുകയാണ് റയാൻ. പോളിയോ ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അംഗനവാടി എത്തിയിട്ടുണ്ട്. ഇതാ നമ്മുടെ റയാനാണെങ്കിൽ വാക്സിൻ എടുക്കണ കണ്ടിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളൊന്ന് വാക്സിനേഷൻ എടുത്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ബൂത്ത് നമ്പർ 15 ആണ്, 2 തുള്ളി 1 തവണ. ഒന്നുമില്ല, ജ്യൂസ് ജ്യൂസ്. ഓക്കെ, വാക്സിനേഷനും കഴിഞ്ഞിട്ടുണ്ട്. റയാനാണെങ്കിൽ ഓട്ടം ഇട്ടിട്ടുണ്ട്. എന്താ, അപ്പൊ എല്ലാവരും വാക്സിനേഷൻ പങ്കെടുക്കണം. അപ്പൊ നമുക്ക് ടീച്ചറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ എത്ര കുട്ടികൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ വാക്സിനേഷൻ എടുക്കാനുണ്ട്, അതോടൊപ്പം തന്നെ എത്ര കുട്ടികൾ അറ്റ് പ്രസന്റ് വന്നിട്ടുണ്ട്, എത്രയാണ് സമയം, ആ ഒരു ടൈം ഡീറ്റെയിൽസ്, മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ചോദിക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ആണ്, എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത് ടോട്ടലായിട്ട് വാക്സിനേഷൻ എടുക്കാൻ? ആറു വയസ്സിന് താഴെയുള്ള 73 കുഞ്ഞുങ്ങളുണ്ട്. പോളിയോ അസുഖങ്ങളുള്ള ആരെങ്കിലും നമ്മളെ ഈ ഒരു ലൊക്കേഷനിലുണ്ടോ? പോളിയോ അസുഖങ്ങളില്ല. നമ്മൾ തുള്ളി മരുന്നുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഇന്ന്. സമയം എത്ര സമയം വരെയാണ്? രാവിലെ 8 മണിക്ക് വാക്സിൻ എത്തി കഴിഞ്ഞു. 8 മണി മുതൽ 5 മണി വരെയാണ്. സഖാവ് സലീമായിരുന്നു സംഭവം ചെയ്തത്. ഓക്കെ, നമുക്ക് ഇനിയടുത്ത പാരന്റ്സിന് ഇതുപോലെ കോവിഡിന്റെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ വരാൻ പാടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായി ചെറിയ പനി കൊണ്ടോ ആ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് ഓക്കെ. നമുക്കിനി അടുത്ത് അറിയേണ്ടത് ഈ ഒരു പുത്തമ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു വാർഡിന്റെ അകത്ത് എത്ര ബൂത്തുകളുണ്ട്? നമുക്ക് ടോട്ടലായിട്ട് ഇപ്പം 15-ാമത്തെ ബൂത്ത് നമ്പറാണ് നമ്മുടെ ഈ ഒരു അംഗനവാടി. അപ്പൊ ടോട്ടൽ എത്ര ബൂത്തുകളാണ് ഉള്ളത്? 17 ബൂത്തുകളാണ് ഉള്ളത്. അതുകൂടാതെ നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അണ്ടറിൽ എത്ര ടോട്ടലായിട്ട് വാർഡ് വൈസ് ആയിട്ടാണ്, അതാ ബൂത്ത് നമ്പർ വൈസ് ആയിട്ടാണ്, എങ്ങനെയാണ് സംഭവം വരുന്നത്? ബൂത്ത് അനുസരിച്ചിട്ടാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ വാക്സിനേഷൻ എല്ലാം കറക്റ്റായിട്ട് നടക്കട്ടെ. നമുക്കിത് ആ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ എൻട്രി ചെയ്തതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ അംഗൻവാടിയെല്ലാം നല്ല കളർഫുള്ളായിട്ട് തന്നെ എല്ലാ സംഭവവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതാ ഒരു ഫാമിലി. അംഗനവാടിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വാക്സിനേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, വാക്സിനേഷൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാക്സിനേഷൻ വന്ന് എടുത്തിട്ട് എല്ലാവരും സഹകരിക്കുക. ടോട്ടലായിട്ട് 70-ൽ അധികം കുട്ടികളാണ് ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ 30-ഓളം കുട്ടികളാണ് ഈ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തുക. വാക്സിനേഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.